ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്ന ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണെന്ന് അറിയണ്ടേ? ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ആയുർവേദിക് ഓയിൻമെന്റ് പരിചയപ്പെടുത്താൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, ശതദൗത ഘൃതമാണ്. ഇത് വന്നിട്ട് വൈദ്യരത്നത്തിലാണ്. എല്ലാ ബ്രാൻഡുകാരും ഈ ഒരു ഓയിൻമെന്റ് ഇറക്കുന്നുണ്ട്. ഇത് ഒരു ആയുർവേദിക് മെഡിസിൻ കൂടിയാണ്. അപ്പൊ ഇതിന്റെ ഉപയോഗം എന്തൊക്കെയാണ്, ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടത്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മാത്രമല്ല, നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ വലത് സൈഡിലുള്ള റെഡ് സബ്സ്ക്രൈബർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തായിട്ട് ബെല്ലിന്റെ ഒരു കുഞ്ഞു സിംബൽ ഉണ്ടാവും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് മൂന്ന് ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് ശതദൗത ഘൃതം എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് വൈദ്യരത്നത്തിന്റേതാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതൊരു ബ്രാൻഡിന്റെയാണ് ഇഷ്ടം അത് വാങ്ങാം. ഇതൊരിക്കലും വൈദ്യരത്നത്തിന്റെ പെയ്ഡ് റിവ്യൂ കാര്യങ്ങളോ ഒന്നും അല്ല. ഞാൻ വാങ്ങിയത് വൈദ്യരത്നത്തിന്റെ പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു പാക്കറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് മാത്രം. നമുക്ക് ഈ ഒരു 20 ഗ്രാം പ്രോഡക്റ്റിന് 80 രൂപയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത്. ഇതിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 3 വർഷമാണ്. പിന്നെ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ശതദൗത ഘൃതം പിന്നെ ഓയിൻമെന്റ് ബേസും ആണ്. വേറൊന്നും ഒരു മെഡിസിനും കാര്യങ്ങളോ ഒന്നും ഇതിൽ ചേർന്നിട്ടില്ല. എന്താണ് ഈ ശതദൗത ഘൃതം എന്ന് പറയുന്നത്, 100 തവണ നമ്മുടെ പശുവിൻ നെയ്യ് വെള്ളത്തിൽ കഴുകി ശുദ്ധീകരിച്ചെടുക്കുന്നതാണ് ശതദൗത ഘൃതം എന്ന് പറയുന്നത്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിതുവരെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ നമ്മുടെ ഡോക്ടർ പത്മ, അവരുടെ ഒരു യൂട്യൂബ് ചാനൽ, പത്മ സൂക്ത എന്നാണെന്ന് തോന്നുന്നു അവരുടെ യൂട്യൂബ് ചാനലിന്റെ പേര്, അതിൽ അവർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹോംമെയ്ഡ് ആയിട്ട് അങ്ങനെ ശതദൗത ഘൃതം ചെയ്യണമെങ്കിൽ ഡോക്ടർ പത്മയുടെ ചാനൽ ഒന്ന് കണ്ടു നോക്കുക. ഡോക്ടർ പത്മയിലെ ഡോക്ടർ അപർണ, പത്മ സൂക്തയാണ് അവരുടെ ചാനലിന്റെ പേര്. പിന്നെ ഈ ഓയിൻമെന്റിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു നല്ല മോയ്സ്ചറൈസറാണ്. ഒരു ഡീപ്പായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. അതാണ് അതിന്റെ ഒരു ഫസ്റ്റ് ഉപയോഗം. എനിക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് എന്റെ ഫസ്റ്റ് ഉപയോഗം എന്ന് പറയുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മെഡിസിൻ ആണ്. ഞാനിതൊരു സ്കിൻ കെയർ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ ആയിട്ട് ഉപയോഗിക്കാം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഒരുപാട് എന്താ പറയുക, അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതൊരു സ്കിൻ കെയർ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് മുഖത്തുണ്ടാവുന്ന മുഖക്കുരുവിന്റെ പാടുകളും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് ഉപയോഗിക്കാൻ ഒന്നതാണ്. അതുപോലെ കണ്ണിനടിയിൽ കറുപ്പ് മാറാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഉപ്പൂച്ചയൊക്കെ വീണ്ടു കയറില്ലേ, അപ്പോൾ അത് മാറാൻ ആ ഭാഗത്തിട്ട് കൊടുക്കാം. ചിലർക്ക് എ സിയിലൊക്കെ ഇരുന്നിട്ട് കൈയുടെ ഭാഗത്തൊക്കെ ഡ്രൈനസ് വരും. അപ്പോൾ കയ്യിലല്ല, നമ്മുടെ ദേഹത്ത് ഫുള്ളായിട്ട് എവിടെയാണോ ഡ്രൈനസ് ഉള്ളത് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നല്ലതാണ് ഈ ഒരു ഓയിൻമെന്റ് എന്ന് പറയുന്നത്. ഒരു ആയുർവേദിക് ഓയിൻമെന്റ് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓയിൻമെന്റ് ആണിത്. ഇത് വന്നിട്ട് എങ്ങനെ ഉപയോഗിക്കാം, ആർക്കൊക്കെ ഉപയോഗിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈ സ്കിന്നർക്ക് ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. ഡ്രൈനസ് മാറാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷനാണിത്. ഇത് വന്നിട്ട് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 1-2 മണിക്കൂർ അങ്ങനെ വെച്ചേക്കുക. അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എന്താ പറയുക, ഫേസ് വാഷ് വെച്ചിട്ട്, അത് പയർ പൊടിയോ കടലമോ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. പകരം നമ്മൾ ഫേസ് വാഷോ സോപ്പോ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലും വീണ്ടും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവും. ആ പറയുന്ന സോഫ്റ്റ്നെസ്സോ അത് ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് കഴുകി കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, ഓയിലി സ്കിന്നുകളുടെ കാര്യത്തിൽ നമുക്കൊരു 50-50 ചാൻസേ പറയാൻ പറ്റുള്ളൂ. ചിലർക്ക് പ്രശ്നം ഉണ്ടാവില്ല, ചിലർക്ക് പ്രശ്നം ഉണ്ടാവും. ചിലർക്ക് എന്താ പറയുക, ഇപ്പോൾ അധികം ഓയിലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പ്രശ്നമില്ലാത്തവരാണെങ്കിലും, അതായത് ഇത് ഭയങ്കര ഓയിൽനെസ് എന്നല്ല ഞാൻ പറഞ്ഞില്ല, നെയ്യ് വെള്ളത്തിൽ ഉപയോഗിച്ചിട്ട് ശുദ്ധീകരിച്ചെടുക്കുന്ന പ്രോഡക്റ്റ് ആണ്. എന്നാലും ഒരു നല്ല സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറു ചൂട് വെള്ളത്തിൽ, ചെറിയ ചൂട്, നമുക്ക് മുഖം കഴുകാൻ പറ്റുന്ന ചൂട്, അതായത് നന്ന് തണുപ്പ് മാറിയ വെള്ളത്തിലേക്ക് മുഖം കഴുകുക. നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യാം. കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് വേറെ ഒന്നും നോക്കേണ്ട, നിങ്ങളുടെ ഡ്രൈന, അതായത് ഇപ്പോൾ ഓയിലിയും ഡ്രൈനുകളും ഉള്ളവർക്കാണെങ്കിൽ ആ ഡ്രൈനസ് ഉള്ള ഭാഗത്തേക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ പിന്നെന്താ, ഇപ്പൊ കോമ്പിനേഷനായി ഓയിലി ആയി ഡ്രൈ സ്കിന്നർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഡ്രൈ സ്കിന്നർക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് വന്നിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ ഡ്രൈനസ് മാറാനായിട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓയിൻമെന്റ് തന്നെയാണ് കേട്ടോ. ഇതിൽ വേറെ മരുന്ന് കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ കെമിക്കൽ നമുക്ക് ഒന്നിക്കെ ഹോംമെയ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോംമെയ്ഡ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിന്റെ എന്താ പറയുക,
ശതദൗത ഘൃതം വാങ്ങാവുന്നതാണ്. കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ, എല്ലാ അതായത് ചെറിയ കുട്ടികൾക്ക് മുതൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഇനിയിപ്പം കമന്റ് ആയിട്ട് ചെയ്യും ചേച്ചി, ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാം, തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിൻമെന്റ് ആണ് കേട്ടോ ഈ ശതദൗത ഘൃതം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇത് ശതദൗത ഘൃതത്തിന്റെ പ്രധാന ഉപയോഗം. ഇനി ഇത് ഒരുപാട് ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് മെഡിസിൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ആയുർവേദ ഡോക്ടറെ കാണുക, അപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഇത് ഞാൻ ഒരു മോയിസ്ചറൈസർ എന്ന നിലയ്ക്ക് വാങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. പിന്നെന്താ, ഏകദേശം ഇത്രയൊക്കെയാണ് ഈ ഒരു ഓയിൻമെന്റിനെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ. ഒരു നല്ലൊരു മോയിസ്ചറൈസ്, ഒരു നല്ല മോയിസ്ചറൈസിങ് ആണ്. അതിപ്പോ നമുക്ക് എനിക്കൊന്നും ലിപ്പിലൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എനിക്കൊന്നും ഉള്ളിലേക്ക് പോകുന്നത് കൊണ്ട് ഓയിൻമെന്റ് ബേസ്ഡേ ഉള്ളൂ, വേറെ ഒന്നും നമുക്ക് ദോഷമായിട്ടുള്ളതൊന്നും ഇല്ല. പ്രോഡക്റ്റ് എങ്ങനെയാ, ഇത് വന്നിട്ട് ഇതിന്റെ പ്രോഡക്റ്റ് എങ്ങനെയാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതായത് പോലെയാണ് ഇരിക്കുന്നത്, ഇച്ചിരി ഒരു തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അത് കളർ വന്നിട്ടൊരു ഓഫ് വൈറ്റ് എന്നോ ഇങ്ങനെയൊക്കെ പറയാം. കുറച്ചെടുത്ത് കയ്യിലേക്ക് കുറച്ചെടുത്താ മതി കേട്ടോ. ഇച്ചിരി ഒരു ഒരു ഇച്ചിരി തിക്നെസ് ഉണ്ട്. അതിങ്ങനെ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അത് അങ്ങനെ ഒരു 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 5 മിനിറ്റ് വിടുമ്പോഴത്തേക്കും കുറേയൊക്കെ അങ്ങ് ഈ ഒരു ഇപ്പം നമ്മൾ ഇട്ട ഉടനെ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഓയിലി ആയിട്ട് തോന്നുമെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് സ്കിൻ അബ്സോർബ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നമ്മുടെ സ്കിന്നിലേക്കൊക്കെ ഒന്ന് തൊട്ട് നോക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടിരിക്കും കേട്ടോ, നല്ല രസമായിട്ടിരിക്കും. ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷൻ കേട്ടോ. നല്ലൊരു മോയിസ്ചറൈസർ ആണ്. ഒരു ആയുർവേദി മോയിസ്ചറൈസർ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സംശയം കൂടാതെ പറയാൻ പറ്റുന്ന ഇത് ബെസ്റ്റ് മോയിസ്ചറൈസറിൽ ഒന്നാണ് ഈ ഒരു ശതദൗത ഘൃതം എന്ന് പറയുന്നത്. ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അയച്ചിരുന്നാൽ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.